ബോളിവുഡ് താരം ഇർഫാൻ ഖാന്റെ മരണത്തിൽ ഞെട്ടി ബോളിവുഡ്. താരത്തിന്റെ മരണത്തിൽ വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് സഹപ്രവർത്തകർ. ലോക സിനിമയിലെ ഇന്ത്യൻ സാന്നിധ്യം വിടവാങ്ങി. നിരവധി പേർ ബോളിവുഡ് താരം ഇർഫാൻ ഖാന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. നടൻ മോഹൻലാലും മമ്മൂട്ടിയും അനുശോചനം അറിയിച്ചു. കൂടാതെ മറ്റു മലയാള താരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി. നിർമ്മാതാവ് ഷൂജിത് സിർക്കാർ ഇർഫാൻ ഖാന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ച് ട്വീറ്റ് ചെയ്തു. ഗുരുതരമായൊരു രോഗമാണ് തന്നെ ബാധിച്ചിരിക്കുന്നതെന്നറിഞ്ഞിട്ടും പെട്ടെന്ന് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇർഫാൻ ഖാൻ. ധീരനായൊരു പോരാളിയെപ്പോലെ അയാൾ പൊരുതി. ഒടുവിൽ മരണത്തിന് ആ മഹാനടനെ തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ഇർഫാൻ ഖാൻ ആരാധക ഹൃദയങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ആകെ പോരാട്ട പ്രതീകമായി മാറിയിരിക്കുകയാണ്. സുഹൃത്തും പ്രമുഖ ബോളിവുഡ് സംവിധായകനുമായ ഷൂജിത് സിർക്കാർ തൻ്റെ പ്രിയപ്പെട്ട നടൻ്റെ വിയോഗത്തിൽ കുറിക്കുന്ന വാക്കുകളിൽ ആ പോരാട്ട വീര്യത്തെയാണ് അഭിനന്ദിക്കുന്നത്. വലിയ ശൂന്യത എന്നാണ് നടൻ അമിതാഭ് ബച്ചൻ ഇർഫാൻ ഖാന്റെ മരണത്തോട് പ്രതികരിച്ചത്. ഇതിലും ദുഃഖകരമായ മറ്റൊരു വാർത്ത കേൾക്കാനില്ലെന്ന് നടൻ അനൂപ് ഖേർ പ്രതികരിച്ചു. മികച്ച നടനും നല്ല മനുഷ്യനുമാണ് ഇർഫാൻ ഖാൻ എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ ബോളിവുഡ് താരങ്ങളെല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലികളുമായി എത്തി. സണ്ണി ഡിയോൾ, ഭൂമി പട്നേക്കർ, ഊർമിള മഡോട്കർ, റവീണ ടാൻഡൻ തുടങ്ങിയ താരങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് ട്വീറ്റ് ചെയ്തു. മരണവാർത്തയറിഞ്ഞ് താൻ ഞെട്ടിയെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചു. 53-കാരനായ താരം 2018 മുതൽ ക്യാൻസറുമായി പോരാടുകയായിരുന്നു. വൻകുടലിലെ അണുബാധയെ തുടർന്ന് ഡോക്ടറുടെ നിരീക്ഷണത്തിലാണെന്ന് ഔദ്യോഗിക വക്താവ് ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. മുംബൈയിലെ കോകിലാബെൻ ധീരുഭായി അംബാനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇർഫാൻ ഖാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. 2018 ഇർഫാന് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിദേശത്ത് ചികിത്സ തേടിയ താരം അടുത്തിടെയാണ് അഭിനയ രംഗത്ത് വീണ്ടും സജീവമായത്. അമ്മ സയിദ ബീഗത്തിൻ്റെ നഷ്ടത്തിൽ ഇർഫാൻ അതീവ ദുഃഖിതനായിരുന്നു. ശനിയാഴ്ച ജയ്പൂരിലായിരുന്നു അമ്മയുടെ മരണം. എന്നിരുന്നാലും ലോക്ക്ഡൗൺ കാരണം നടന്ന അമ്മയുടെ അന്ത്യകർമ്മങ്ങളിൽ ശാരീരികമായി പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അന്ത്യാഞ്ജലി അർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. COVID-19 കാരണം സിനിമാ ഹാളുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതിന് മുൻപ് ബോളിവുഡ് അവസാനമായി പുറത്തിറക്കിയ ആംഗ്രസി മീഡിയയിലാണ് ഇർഫാൻ ഖാൻ അവസാനമായി അഭിനയിച്ചത്. ഇന്ത്യയിലുടനീളമുള്ള തിയേറ്ററുകൾ അടയ്ക്കുന്നതിന് ഒരു ദിവസം മുൻപ് ആംഗ്രസി മീഡിയം തിയേറ്ററുകളിൽ ഓടി. ജയ്പൂരിലാണ് ജനനം. പിതാവ് സഹാബത്ത് ഇർഫാൻ അലി ഖാൻ. MA കഴിഞ്ഞതിന് ശേഷം 1984 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് അഭിനയം പഠിച്ചു. ചലച്ചിത്രങ്ങളിൽ കൂടാതെ സീരിയലുകളിലും നാടക തിയേറ്റർ വേദികളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പാൻസിംഗ് തോമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കി. 2003 അശ്വിൻകുമാർ സംവിധാനം ചെയ്ത റോഡ് ടു ലഡാക്ക് എന്ന ലഘുചിത്രത്തിൽ അഭിനയിച്ചത് വളരെ ശ്രദ്ധേയമായി. 2004 ഹാസിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് മികച്ച വില്ലനുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. 2007 അഭിനയിച്ച ലൈഫ് ഇൻ എ മെട്രോ എന്ന സിനിമ വളരെയധികം ശ്രദ്ധേയമായി. മികച്ച സഹനടനുള്ള അവാർഡും ലഭിച്ചു. ആംഗ്രസി മീഡിയയാണ് ഇർഫാന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമ. ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞൊരു ദശാബ്ദത്തിൽ രാജ്യാന്തര ശ്രദ്ധയിലെത്തിയ അഭിനേതാവാണ് ഇർഫാൻ ഖാൻ. ലൈഫ് ഓഫ് പൈ, ജുറാസിക് വേൾഡ് എന്നീ സിനിമകളിൽ പ്രധാന വേഷത്തിലെത്തി. ഓസ്കാർ നേടിയ സ്ലം ഡോഗ് മില്യണയറിലും ഇർഫാൻ ശ്രദ്ധേയ റോളിൽ എത്തിയിരുന്നു. ഭാര്യ സുതപ സിക്തറിനും മക്കൾ ബാബിലിനും അയനുമൊപ്പം മുംബൈയിലായിരുന്നു താമസം. വിടവാങ്ങിയത് അതുല്യ നടൻ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.